മാതൃഭൂമിയിൽ നിന്നും എഡിറ്ററുടെ അപ്രതീക്ഷിത രാജി. മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്നും മനോജ് കെ ദാസ് ആണ് രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം ബ്യൂറോ ചീഫുമാരുടെ യോഗത്തിലാണ് താൻ എഡിറ്റർ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്ന കാര്യം മനോജ് കെ ദാസ് അറിയിച്ചത്. 2019 നവംബറിലാണ് മാതൃഭൂമി പത്രാധിപരായി മനോജ് കെ ദാസ് ചുമതലയേറ്റത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ റെസിഡന്റ് എഡിറ്റർ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം മാതൃഭൂമിയിൽ എത്തിയത്. കോട്ടയം ജില്ലയിലെ കങ്ങഴ ഇടയരിക്കപ്പുഴ സ്വദേശിയാണ് അദ്ദേഹം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡെക്കാൻ ക്രോണിക്കിളിന്റെയും കേരളത്തിന്റെ സ്ഥാപക റെസിഡന്റ് എഡിറ്ററുമായിരുന്നു. നേരത്തെ ഏഷ്യനെറ്റ് ന്യൂസിലും ഇന്ത്യൻ എക്സ്പ്രസിലും ജോലി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് മാതൃഭൂമി ന്യൂസിന്റെ എഡിറ്റോറിയൽ മേധാവി രാജിവെച്ചത്. മാതൃഭൂമി ചാനലിന്റെ ചീഫ് ഓഫ് ന്യൂസ് ചുമതല വഹിച്ചിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ മാസം 9 ചാനലിൽ നിന്നും രാജിവെച്ചത്. പിന്നാലെ മീഡിയ വണ്ണിന്റെ എഡിറ്ററായ രാജീവ് ദേവരാജ് മാതൃഭൂമി ന്യൂസിന് തലപ്പത്ത് എത്തുകയും ചെയ്തു. ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഇതിനുശേഷമാണ് മനോജ് കെ ദാസിന്റെ രാജി. തനിക്ക് പുതിയൊരു ജോലി കിട്ടിയെന്ന സൂചനകളാണ് മനോജ് കെ ദാസ് നൽകുന്നത്. അതിനിടെ മനോജ് കെ ദാസ് ഏഷ്യനെറ്റ് ന്യൂസിലേക്ക് തിരിച്ചു പോകുമെന്ന സൂചനയും ഉണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ് ചാനൽ ഉടമ രാജീവ് ചന്ദ്രശേഖർ MPയുമായി അടുത്ത ബന്ധമാണ് മനോജ് കെ ദാസിനുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ കേരള മേധാവി ആയിരിക്കുമ്പോഴാണ് ഇതിന് മുൻപ് ഏഷ്യനെറ്റ് ന്യൂസിൽ മനോജ് കെ ദാസ് ജോലിക്കെത്തിയത്. അന്ന് കുറച്ചു കാലം മാത്രമേ ജോലി തുടരാനായുള്ളൂ. പല പല വിവാദത്തിൽ ഏഷ്യനെറ്റ് ന്യൂസ് ചെന്നപ്പെട്ട സാഹചര്യത്തിൽ കൂടെയാണ് ചാനൽ തലപ്പത്ത് വീണ്ടും മനോജ് കെ ദാസ് എത്തുന്നത്, അഫ്യൂഹം ശക്തമാകുന്നത്. എന്നാൽ താൻ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് തന്നെ വീണ്ടും മടങ്ങുമെന്ന തരത്തിലാണ് മാതൃഭൂമിയിൽ നിന്നും മനോജ് കെ ദാസ് പടിയിറങ്ങുന്നത്. തീവ്ര ഇടതുപക്ഷ നിലപാടിലേക്ക് മാതൃഭൂമി നീങ്ങുന്നതിന്റെ സൂചനയായാണ് മനോജ് കെ ദാസിന്റെ രാജി എന്നും വിലയിരുത്തുന്നവരുണ്ട്. ഉണ്ണി ബാലകൃഷ്ണന് പകരമായി രാജീവ് ദേവരാജ് മാതൃഭൂമി ന്യൂസ് ചാനലിൽ ദിവസങ്ങൾക്ക് മുൻപ് ചുമതല ഏറ്റിരുന്നു. രാജീവ് ദേവരാജിന് അടുപ്പമുള്ള പലരും മാതൃഭൂമി ന്യൂസിൽ എത്തുമെന്നും അടിമുടി മാറ്റങ്ങൾ ചാനലിൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ഉണ്ണി ബാലകൃഷ്ണന് പിന്നാലെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ആയിരുന്ന സജി കടക്കലും രാജിവെച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ് സെക്രട്ടറിയായാണ് സജി മാറിയത്. മാതൃഭൂമി ദിനപത്രത്തിലേക്ക് പുതിയ എഡിറ്ററെ ഉടൻ കണ്ടെത്താനാണ് മാനേജ്മെന്റിന്റെ നീക്കം. പത്രാധിപ സമിതിയാകും അതുവരെ കാര്യങ്ങൾ നിശ്ചയിക്കുക. മാതൃഭൂമിയുടെ MD AB ശ്രേയസ് കുമാറായി ചേർന്ന് വ്യക്തി എന്ന നിലയിലാണ് മനോജ് കെ ദാസിനെ ഏവരും കണ്ടിരുന്നത്. അത്തരത്തിൽ ഒരു വ്യക്തിയാണ് അപ്രതീക്ഷിതമായി രാജിവെച്ചത്.